ഒപ്പം തന്നെ ആദ്യ തൊണ്ണൂറ് മിനിറ്റും ഇതിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഗോളം ഉറപ്പിച്ച പല പ്രീതികളും തടയുന്നു എന്താണ് തോന്നുന്നത് ഈ നിമിഷത്തിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ജീവിതത്തിലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടൊരു ദിവസമായിരുന്നു വന്ന് കുറേ വർഷങ്ങളായി സ്വപ്നം കാണുന്ന ഒരു ദിവസമായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് സോട്ട് ലേക്കിനാണ് കേരളം കപ്പ് നേടിയിരിക്കുന്നത് മാത്രമല്ല മുൻപ് ബംഗാളിനോട് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോറ്റ ചരിത്രം കേരളത്തിനുണ്ട് മാത്രമല്ല പെനാട്ടി ഷൂട്ടൌട്ടിൽ ബംഗാൾ എന്നൊരു ചരിത്രം കൂടിയുണ്ട് അത് തിരിച്ചു കൊടുക്കാൻ മിഥുനു സാധിച്ചിരിക്കുന്ന അഭിനന്ദങ്ങൾ എന്താ സന്തോഷമുണ്ട് പെനാൾട്ടി എന്തായാലും

കേരള ടീമിന്റെ പരിശീലകൻ സജീവം ബാലൻ ന്യൂസൈറ്റിലൊപ്പം ചേരുകയാണ് അധികാരത്തിനോടൊപ്പം നമുക്ക് ആഹ്ലാദത്തിൽ പങ്കുചേരാം സർ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കേരളത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ മെനങ്ങാന്ന് നമ്മൾ മിസോറാമനെ മിസോറാമിനെ അവിടെ ജയിച്ചത് മുതൽ കേരളത്തിലെ ജനങ്ങൾ ഈ ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പം അതിൽ കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എൻ്റെ പരിശീലന ജീവിതത്തിൽ സന്തോഷം ഓഫ് കേരളത്തിന് ഇത്രയും വർഷത്തിന് ശേഷം കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ കപ്പ് കിട്ടാൻ പതിനാല് വർഷമായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ അത് ഈ വർഷം എനിക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചതിൽ അതിയ സന്തോഷമുണ്ട് മാത്രമല്ല എനിക്ക് ഏറ്റവും നന്ദി പറയേണ്ട ഈ പ്ലേയേഴ്സിനോടാണ് ഞാൻ അവരിൽ അർപ്പിച്ച വിശ്വാസം ജൂനിയർ ടീമിനെ എടുത്തുകൊണ്ട് വന്നു അവർ ഫൈറ്റ് ചെയ്ത് കൽക്കട്ടയെ കൽക്കട്ട അവരുടെ കൽക്കട്ടയെ ജയിക്കണമെങ്കിൽ ബംഗാളിൽ നിന്ന് ജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു സോട്ട്ലേക്ക് നിന്ന് ജയിക്കണം ആ ഒരു പ്രോമിസ് അവർ കീപ്പ് ചെയ്തു ആ ടീമിനോട് എനിക്ക് വളരെ കടപ്പാടുണ്ട് ഇത് അവരുടെ ഭാവിയും കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സാർ എന്താണ് വിജയരഹസ്യം കാരണം നേരത്തെ കാലിക്കറ്റ് ടീമിനെ ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ട് അണ്ടർ സാറിൻ്റെ പക്ഷേ ഇതിനകത്ത് വിജയരഹസ്യം വേറെ മന്ത്രങ്ങളൊന്നുമില്ല എന്റെ സത്യസന്ധമായിട്ടുള്ള ജോലി കൃത്യമായിട്ടുള്ള ടീം തിരഞ്ഞെടുപ്പ് അർഹതയുള്ള കളിക്കാർക്ക് കൊടുക്കുന്നു ആ ടീമിനെ എന്റെ ഫിലോസഫി അനുസരിച്ച് അവരെ ഫീൽഡിൽ കളിപ്പിക്കുന്നു നന്നായിട്ട് ചെയ്ത് ഒരു ടീമിനും തോൽപ്പിക്കാൻ കഴിയില്ല സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീമിന് അഭിനന്ദന പ്രവാഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികമന്ത്രി എ സി മൊയ്തീൻ തുടങ്ങിയ പ്രമുഖർ കായിക താരങ്ങളെ അഭിനന്ദിച്ചു പതിനാല് വർഷത്തിന് ശേഷം സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും അഭിനന്ദനം അറിയിക്കുന്നതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിലാണ് കുറിച്ചത് കിരീടനേട്ടം കേരളത്തിന് അഭിമാനവും ആവേശവുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗ്രൂപ്പ് മത്സരങ്ങളിലടക്കം ഒറ്റ മത്സരം പോലും തോൽക്കാതെയുള്ള കിരീടനേട്ടം അഭിമാനകരമാണെന്ന് കായികമന്ത്രി എ സി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഈ വിജയം സന്തോഷം പകരുന്നതാണെന്നും മന്ത്രി പറഞ്ഞു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മറ്റ് മന്ത്രിമാർ തുടങ്ങിയവരും താരങ്ങളെ അഭിനന്ദിച്ചു തിരുവനന്തപുരം മടവൂരിൽ പാറമടയിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങിമരിച്ചു മടവൂർ സ്വദേശികളായ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് മരിച്ചത് വിവരങ്ങളുമായി ടി ജി സജിത്താണ് ചേരുന്നത് സജിത്ത് എങ്ങനെയായിരുന്നു അപകടം കുട്ടികളുടെ മൃതദേഹങ്ങളെല്ലാം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സജി സജിത്ത് എങ്ങനെയായിരുന്നു സംഭവം തിരുവനന്തപുരം മടവൂരിൽ പാറമടയിലാണ് കുട്ടികൾ മുങ്ങി മരിച്ചത് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് മൂന്ന് കുട്ടികൾ തന്നെയാണോ സംഘത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സജിത്ത് തീർച്ചയായും സുരേഷ് പേരുടെയും മൃതദേഹം ലഭിച്ചിട്ടുണ്ട് മടവൂർ സ്വദേശികളായ ഷിഹാന ജുമാന സൈനബ എന്നീ മൂന്ന് പെൺകുട്ടികളാണ് അപകടത്തിൽ മരിച്ചത് പേരാണ് ഈ പാറമാടയിൽ കുളിക്കാൻ ഇറങ്ങിയത് ഇതിൽ പേർ നീന്തി രക്ഷപ്പെട്ടു മൂന്ന് പേര് അപകടത്തിൽ പെടുകയാണ് ചെയ്തത് ഇതിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ജുംറ ചടങ്ങുകൾ പോകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുന്നതായിരുന്നു ഈ ചടങ്ങിനെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ദീർഘനാടുകളായി പാറമടയിൽ വെള്ളം ഉണ്ടായിരുന്നു അവരവിടെ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയായിരുന്നു ഇവരാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ മൃതദേഹം പേരുടെയും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഞ്ചു പേരാണ് അപകടത്തിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരെയും സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികൾ മുങ്ങി മരിച്ചിരിക്കുന്നു രണ്ട് കുട്ടികളെ രക്ഷിച്ചു എന്നുള്ളതാണ് ഷഹാന ഷൈന ഷുവ ഷുബൈബ എന്നിവരാണ് മരിച്ചത് എന്നും സജിത്ത് വിശദാംശങ്ങൾ നൽകുന്നു മറ്റൊരു അപകട വാർത്ത കൂടി കുവൈത്തിൻ്റെ വടക്കൻ മേഖലയിൽ വാഹനാപകടത്തിൽ പതിനഞ്ച് പേർ മരിച്ചു തൊഴിലാളികളെ കയറ്റിയ രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് മരിച്ച തൊഴിലാളികൾ രണ്ടു പേർ മലയാളികളാണ് നിരവധി ഇന്ത്യക്കാരും അപകടത്തിൽപ്പെട്ടതായാണ് സൂചന ബർഗാൻ ഡ്രില്ലിംഗ് കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ തളർന്നു വീണ ആൾ ചികിത്സ കിട്ടാതെ മരിച്ചു വയനാട് സ്വദേശി ലക്ഷ്മണനാണ് മരിച്ചത് ട്രിപ്പ് മുടങ്ങുമെന്ന കാരണത്താൽ തളർന്നു വീണ യാത്രക്കാരനെ എത്തിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല ലക്ഷ്മണന്റെ സഹപ്രവർത്തകരുടെ പരാതിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ എളമക്കര പോലീസ് കേസെടുത്തു ഇന്നലെ രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം എറണാകുളം സൗത്തിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് യാത്ര ചെയ്യാനാണ് ലക്ഷ്മണൻ ചെന്താര എന്ന സ്വകാര്യ ബസ്സിൽ കയറിയത് ബസ് ഷേണായിസ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ലക്ഷ്മണന് തളർച്ച അനുഭവപ്പെടുകയും ഫിറ്റ്സ് ഉണ്ടാവുകയും ചെയ്തു ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ യാത്രക്കാര് ആവശ്യപ്പെട്ടു ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പ് മുടങ്ങും ഞങ്ങൾക്ക് ട്രിപ്പ് മുടക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ കയറി സംസാരിച്ചോണ്ടിരിക്കണേ അപ്പോൾ എനിക്ക് കച്ചേരിപ്പടിയും കഴിഞ്ഞ് അപ്പോൾ എനിക്ക് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇറങ്ങേണ്ടതായിരുന്നു എനിക്ക് ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇറങ്ങി ഞാൻ എണീറ്റ് സംസാരിച്ച് ബാക്കിയുള്ള പാസഞ്ചേഴ്സും കൂടി എന്ത് അപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞ് ഇദ്ദേഹത്തിന് ബോധമെന്ന് തന്നെ ഇദ്ദേഹം എണീറ്റ് പോയിക്കോളും എന്ന് പറഞ്ഞു പിന്നീട് യാത്രക്കാർ ബഹളം വെച്ചതോടെ ഇടപ്പള്ളി പള്ളിയുടെ മുന്നിൽ ഇറക്കി ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസിൽ യാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവിടെ മുതൽ എടപ്പള്ളി വരെ മുക്കാൽ മണിക്കൂർ സമയം ഉണ്ടായിട്ട് അവിടുന്ന് ആറ് ഹോസ്പിറ്റലുണ്ട് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പല ഹോസ്പിറ്റലിന്റെ വാതിൽ എത്തിയപ്പോഴും അടുക്കി ബസ് കയറ്റാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ബസ് ജീവനക്കാരെ അത് സമ്മതിച്ചില്ല മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം സ്വദേശമായ വയനാട്ടിലേക്ക് കൊണ്ടുപോയി നാല്പത്തിയഞ്ച് മിനിറ്റ് മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ബസ് ജീവനക്കാരുടെ മനുഷ്യത്വരഹിതമായ നടപടി മൂലം ഒരു വിലപ്പെട്ട ജീവനാണ് എൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി ഇന്നത്തെ കേരളം തുടരുന്നു ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു എട്ട് ഭീകരരെ സൈന്യം വധിച്ചു ഒരു ഭീകരൻ കീഴടങ്ങിയതായി സൈന്യം അറിയിച്ചു ഏറ്റുമുട്ടലിൽ നാല് സൈനികർക്ക് പരിക്കേറ്റു തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗ് ഷോപ്പിയാൻ എന്നിവിടങ്ങളിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം നടത്തിയ പരിശോധനയിലാണ് പരിശോധനയാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് സംസ്ഥാനത്ത് ഡീസൽ വില സർവകാല റെക്കോർഡിൽ തിരുവനന്തപുരത്ത് വില ലിറ്ററിന് എഴുപത് രൂപ കടന്നു മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഇന്ധനവില വർദ്ധിച്ചു ഇതോടെ ഡീസൽ വിലയും പെട്രോൾ വിലയും തമ്മിലുള്ള അന്തരം ഏഴ് രൂപയ്ക്ക് താഴെ എത്തി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡീസൽ വില രേഖപ്പെടുത്തിയത് തലസ്ഥാനത്താണ് ലിറ്ററിന് എഴുപത് രൂപ എട്ട് പൈസ ഇന്നലെ അറുപത്തിയൊൻപത് രൂപ എൺപത്തി ഒൻപത് പൈസ ആയിരുന്ന ഡീസൽ വിലയാണ് പത്തൊൻപത് പൈസ വർദ്ധിച്ചത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈനംദിനുള്ള വില നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ മറ്റു ജില്ലകളിലും ഡീസൽ വില കുതിച്ചുയർന്നു കോഴിക്കോട് ഇരുപത്തിമൂന്ന് പൈസ വർദ്ധിച്ച് അറുപത്തി രൂപ ഇരുപത്തിമൂന്ന് പൈസ കൊച്ചിയിൽ അറുപത്തെട്ട് ദശാംശം ഒൻപത് നാല് ഇതോടെ ഡീസൽ പെട്രോൾ വില അന്തരം ഏഴ് രൂപയിൽ താഴെയായി കുറഞ്ഞു സാധാരണക്കാരൻ വലുതായ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അതനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുന്നു ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ജീവിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ഇന്ധനവില കൂടുതലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടുന്നതാണ് ഇതിന് കാരണം ദിവസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കാൻ എണ്ണ കമ്പനികൾക്ക് അനുമതി നൽകിയതിന് പിന്നാലെ ദിനം പ്രതി എന്നോണം വിലയിൽ മാറ്റമുണ്ടായി പെട്രോൾ വിലയിലും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് തലസ്ഥാനത്ത് പതിനെട്ട് പൈസ കൂടി ലിറ്ററിന് എഴുപത്തിയേഴ് രൂപ അറുപത്തിയേഴ് പൈസ കൊച്ചിയിൽ എഴുപത്തിനാല് കോഴിക്കോട് ഇരുപത്തിനാല് പൈസ കൂടി രൂപ ഇന്നത്തെ പെട്രോൾ വില തിരുവനന്തപുരം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ നികുതി നിരക്കുകൾ വർദ്ധിച്ചു വസ്തുക്കളിൽ പലതിനും വില കൂടി വിവിധ സർക്കാർ സേവനങ്ങളുടെ നിരക്കുകളിലും വർധന വന്നിട്ടുണ്ട് വില നിയന്ത്രണം ഉണ്ടായിരുന്ന എണ്ണൂറിലധികം ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കൂടി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും നേരിയ തോതിൽ വില കൂടിയെങ്കിലും യഥാർത്ഥ വിദേശമദ്യത്തിന് നിരക്ക് കുറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ രണ്ടു മുതൽ നാൽപ്പത് ശതമാനം വരെ കൂട്ടിയത് അൻപതോളം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കും ഇ വേ ബില്ലിംഗ് സംസ്ഥാനത്ത് കർശനമായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക്ക് കിഫ്ബി പദ്ധതികൾ സാമ്പത്തിക രംഗത്തിന് പുതിയ ഉണർവ് നൽകും പുതിയ സാമ്പത്തിക വർഷത്തെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു എങ്ങനെയെങ്കിലും ചെലവഴിച്ച് തീർക്കുന്ന ഏർപ്പെടാൻ അവസാനിക്കും ആവശ്യമില്ല പന്ത്രണ്ട് മാസവും അപ്പോൾ വളരെ ചിന്തിച്ച് ഉചിതമായ രീതിയിൽ നല്ല രീതിയിൽ പദ്ധതി ഒന്നാം മാസം മുതൽ നടപ്പാക്കി തുടങ്ങും ബഡ്ജറ്റ് ഫുൾ പാസ്സാവുന്ന സെപ്റ്റംബറിലാണെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് അധിക പണം കൊടുക്കാൻ പറ്റത്തുള്ളൂ തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ പൊതുപണിമുടക്ക് ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും രണ്ടാഴ്ച മുൻപ് മാത്രം നോട്ടീസ് നൽകി തൊഴിലാളികളെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരം നൽകുന്ന വിജ്ഞാപനത്തിനെതിരെയാണ് പ്രതിഷേധം പാർലമെന്റിൽ അവതരിപ്പിക്കാതെ ഓർഡിനൻസിലൂടെ നിയമ ഭേദഗതി കൊണ്ടുവന്നതിനെ ബി എം എസും എതിർത്തിരുന്നു സി ബി എസ് ഇ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രണ്ട് അധ്യാപകരടക്കം മൂന്ന് പേർ അറസ്റ്റിൽ പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യപേപ്പർ ചോർത്തി വാട്സപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകിയതിനാണ് രണ്ട് അധ്യാപകരെയും ഒരു ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യപേപ്പറുകൾ പ്രചരിപ്പിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണമാണ് മൂന്ന് പേരുടെ അറസ്റ്റിന് വഴിവെച്ചത് ഡൽഹിയിലെ സർക്കാർ സ്കൂളിലെ അധ്യാപകരായ ഋഷഭ് റോഹിത് എന്നിവർക്കൊപ്പം ഒരു ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനെയും ഇന്നലെ നടത്തിയ തെരച്ചിലിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ ഇന്ന് കട്കഡ് ധൂമ കോടതിയിൽ ഹാജരാക്കി പരീക്ഷാ കേന്ദ്രത്തിലെത്തിയ ചോദ്യപേപ്പർ നേരത്തെ തന്നെ അധ്യാപകർ ചോർച്ചു നൽകി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പൊട്ടിക്കേണ്ട ചോദ്യപേപ്പർ കവർ ഒൻപത് ഇരുപതിന് തന്നെ പൊട്ടിക്കുന്നു അധ്യാപകർ ഇത് വാട്സപ്പിലൂടെ ട്യൂഷൻ സെന്റർ ഉടമയ്ക്ക് നൽകുന്നു പത്തരയ്ക്ക് പരീക്ഷ തുടങ്ങും മുമ്പ് തന്നെ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുവെന്നും പോലീസ് പറയുന്നു എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോൾ തന്നെ ചോർന്നിട്ടുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് അതിനാൽ സി ബി എസ്ഇ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് കേസിൽ ഒൻപത് വിദ്യാർത്ഥികളടക്കം പന്ത്രണ്ട് പേരെ ഝാർഖണ്ഡിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡൽഹി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോട്ടയം പാമ്പാടി ക്രോസ് റോഡ്സ് സ്കൂളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂൾ അടിച്ചു തകർത്തു പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ബ്രിൻഡോ ഈപ്പനാണ് ആത്മഹത്യ ചെയ്തത് മാർക്ക് കുറഞ്ഞതിനാൽ സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു അതിരൂപതയിലെ ക്ലേശങ്ങൾ സമാധാനത്തിലേക്ക് വരുന്നതിൽ ദൈവത്തിന് നന്ദിയെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു കുരിശിലേറിയ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു എറണാകുളം പറവൂർ കോട്ടക്കാവ് മർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു അതിരൂപതയിലും സഭയിലും സമാധാനം നൽകാൻ കഴിഞ്ഞാൽ അതാണ് ഉദ്ധതിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അതിരൂപതയിലെ ക്ലേശങ്ങളെല്ലാം സമാധാനപൂർവ്വം ഒരു പരിഹാരത്തിലേക്ക് വരുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയാം അങ്ങനെ സമാധാനം നമ്മുടെ അതിരൂപതയിലും നമ്മുടെ സഭയിലും അതുപോലെ തന്നെ ലോകത്തിലും അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരുവനന്തപുരത്ത് നടന്ന ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് മാർക്ക് ക്ലീമിസ് ബാബയും ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസേബാക്യവും നേതൃത്വം നൽകി എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ ന്യൂസ് ന്യൂസ് കൊച്ചി തിരുവനന്തപുരം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ഈസ്റ്റർ ദിന ശുശ്രൂഷാ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകി അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു അഭയാർത്ഥികളോടുള്ള കരുണ ഓർമ്മപ്പെടുത്തി മാർപ്പാപ്പ നൈജീരിയൻ അഭയാർത്ഥിയെ ജ്ഞാനസ്നാനം ചെയ്തു ഇറ്റലിയിലെ ഷോപ്പിംഗ് മാളിൽ മോഷണശ്രമം പരാജയപ്പെടുത്തിയ ജോൺ ഓഗയെ ആണ് ജ്ഞാനസ്നാനം ചെയ്തത്